ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡി ഐ വൈക്ക് കുറച്ച് ചുള്ളിക്കമ്പ് വേണം കേട്ടോ. അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇതുപോലെ ഒരു ചുള്ളിക്കമ്പ് എടുക്കുക. പിന്നെ നമ്മൾ വാച്ചൊക്കെ മേടിക്കുമ്പോൾ കിട്ടൂലേ ഇതുപോലെ ഒരു ബോക്സ്, അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ചുള്ളിക്കമ്പ് അതും, പിന്നെ ഫ്യൂസ് പോയ ബൾബ് അത് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കുക. പിന്നെ വേണ്ടത് സിമെൻ്റ് ആട്ടോ. അപ്പോൾ ഇത് 2 കിലോയ്ക്ക് 20 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ 2 കിലോ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡി ഐ വൈക്ക്. ഇനി നോക്കാം എങ്ങനെയാണ്. നമ്മൾ സിമെൻ്റ് ഉണ്ടല്ലോ ഒരു പാത്രത്തിൽ എടുത്തിടുക. ഒരു അളവൊന്നും ഇല്ല കേട്ടോ ഇതിന്. സ്പൂണും അങ്ങനെ കാര്യമൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. ഞാൻ കുറച്ച് എടുത്തിട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുത്തു. പിന്നെ വെറും സിമെൻറ്റ് മാത്രമാകുമ്പോൾ ഒരു കട്ടി കുറവാണ്. അപ്പോൾ നമുക്ക് ഈ നമ്മൾ കോൺക്രീറ്റിന് യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ കല്ലുണ്ടല്ലോ അത് കിട്ടുകയാണെങ്കിൽ ഇടുക. അല്ലെങ്കിൽ ചരൾ ഉണ്ടല്ലോ നമ്മുടെ മുറ്റത്തുള്ള കല്ല്, അത് പെറുക്കി ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ അധികം കട്ടിയും വേണ്ട, അധികം വെള്ളവും വേണ്ട, ആ രീതിക്ക് കുഴച്ചെടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കി മറ്റേ വാച്ചിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ടിന്നു പോലത്തെ സാധനം, അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ മിക്സ് മൊത്തം. പിന്നെ നമ്മൾ ഫുള്ളായിട്ട് തുമ്പ് വരെ നിറയ്ക്കേണ്ട കേട്ടോ. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നിറയ്ക്കാനായിട്ട്. മേലെ കുറച്ച് ഗ്യാപ്പ് വേണം. ആ ഇത്രയും മതി. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചുള്ളിക്കമ്പ് ഉണ്ടല്ലോ അതിങ്ങനെ നടുക്കായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഉണങ്ങണം. അപ്പോൾ തന്നെ നമുക്ക് വെച്ച ഉടനെ അതിൽ സ്ട്രോങ് ആവത്തില്ല. അപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടി നമുക്ക് ഒരു ദിവസം ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ചുമരുമ ചാരി വെച്ചിട്ട് ഞാൻ ഒരു ദിവസം മൊത്തം വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്യൂസ് പോയ ബൾബ് ഉണ്ടല്ലോ അത് എടുത്തിട്ട് ഒരു ചെറിയ നൂൽക്കമ്പി കിട്ടും കേട്ടോ നമുക്ക്. മെലിഞ്ഞ് എന്താ പറയുക തീരെ കനം കുറഞ്ഞ് ഇതുണ്ട് അത്, ആ ഒരു ടൈപ്പ് നൂൽക്കമ്പി എടുത്തിട്ട് നമുക്ക് ഈ ബൾബ് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ പൊട്ടിച്ചെടുക്കുമ്പോഴേ രണ്ട് സൈഡായിട്ട് ചെറിയൊരു ഓട്ട കിട്ടും കേട്ടോ. അപ്പോൾ അതിലിട്ടിട്ട് ഈ എന്താ പറയുക ഈ കമ്പി നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും മുറുക്കിയെടുക്കുക. എന്നിട്ട് ഏറ്റവും മുകൾ ഭാഗം ഉണ്ടല്ലോ അത് ഒന്ന് കാണാതിരിക്കാൻ നമുക്ക് ചണം കയറുണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ട് ചുറ്റിക്കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചുറ്റിയപ്പോൾ ഒരു ചുറ്റിയപ്പോൾ വലിയ രസം തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഒന്നിൻ്റെ മുകളിലായിട്ട് ഒന്ന് അങ്ങനെ 2 ലെയറായിട്ട് ഞാൻ ഈ ചണം കയർ മൊത്തം ചുറ്റിയെടുത്തിട്ടോ. അപ്പോൾ ഒരുവിധം ഭംഗി വന്നു. എന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെക്കണം. എന്നിട്ട് നമുക്ക് വെള്ളത്തിൽ വെക്കാവുന്ന പ്ലാന്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക. എനിക്കിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മണി പ്ലാന്റാണ് വീട്ടിൽ കൂടുതലുള്ളത്, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത്. എന്നിട്ട് ഞാൻ ആ വെള്ളത്തിൽ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടോ. അപ്പോൾ അത്രയും റെഡിയാക്കി വെച്ചു. ഇത് പിറ്റേ ദിവസമാണ് നമ്മളുടെ ആ ചുള്ളിക്കമ്പ് നല്ല പോലെ ഉണങ്ങി നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ. മിക്സർ ഇതൊക്കെ നല്ല സ്ട്രോങ് ആയി. എന്നിട്ട് ആ ടിൻ ഉണ്ടല്ലോ അതിപ്പോൾ വെറുതെ വെക്കാൻ ഒരു ഭംഗിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് നമ്മളുടെ റെഡ് കളർ അക്രിലിക് പെയിൻ്റ് ഉള്ള അത് എടുത്തിട്ട് സ്പോഞ്ചിൽ മുക്കിയിട്ട് ആ ടിന്ന് മൊത്തം ഇതുപോലെ എന്താ പറയുക പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടോ. അപ്പോൾ ഞാൻ അവിടെ റെഡ് കളർ എടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം, ഏത് വേണമെങ്കിൽ മഞ്ഞയോ പച്ചയോ എന്ത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇതാ ഫുള്ള് പെയിൻ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളത് ഫുള്ള് കോൺക്രീറ്റ് ഇട്ടില്ലേ അത് ഫുള്ള് നമ്മൾ ഇട്ടില്ലല്ലോ, അതുകൊണ്ട് ഇച്ചിരി മുകളിലോട്ട് പെപ്പിൾസ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ഭംഗി കൂട്ടാനാട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. പെപ്പിൾസ് ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ബൾബിലുണ്ടാക്കിയ പ്ലാന്റ് ഉണ്ടല്ലോ അതിങ്ങനെ തൂക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയ ഒരു ഡി ഐ വി ആണ്, ഒരു ഡെക്കോറാണ്. ഇപ്പോൾ ടേബിൾ മേയൊക്കെ വെക്കാം, എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ ഇതുപോലെ വെക്കാം. എന്താ പറയുക ഇതൊരു പ്ലാന്ററായിട്ടും കണക്കെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ടേബിൾ മേയൊക്കെ വെക്കാവുന്ന ഡെക്കോർ പീസായിട്ടും കണക്കാക്കുക, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് ഉള്ളത് കൊണ്ട് കാണുമ്പോൾ ഒരു രസമാണ്. നല്ല എന്താ പറയുക മനസ്സിനൊരു എനിക്ക് പ്ലാന്റ്സൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എവിടെ കണ്ടാലും എടുത്തു വെക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന ചുള്ളിക്കമ്പും പിന്നെ ഒരു ബൾബ് ഇതൊക്കെ ഫുൾ വേസ്റ്റ് ഐറ്റംസ് ആണ്. പിന്നെ സിമെൻറ്റ് മാത്രം ഇച്ചിരി പൈസ കൊടുത്ത് മേടിച്ചാൽ അത്രയേ ഉള്ളൂ. അപ്പം ഇത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡി ഐ വൈ ആണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ മറക്കാതെ ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ എല്ലാവരെയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.